ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഒരു ചക്കക്കുരു ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഇപ്പോൾ ചക്കയുടെയൊക്കെ സീസണാണ്. അപ്പോൾ അതിൽ നിന്ന് വേസ്റ്റായി പോകുന്ന ആ കുരു വെച്ചിട്ട് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ലഡു തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കി ഇട്ടൊക്കെ എടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ചക്കക്കുരുവിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമ്മളിവിടെ നന്നായി ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കൊരു ചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ആ ഒരു ചക്കക്കുരു ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇതേപോലെ ഒരു ബ്രൗൺ കളറായി നന്നായിട്ടൊന്ന് കളറ് മാറി വരുമ്പോൾ അതിനെ നമുക്കെടുത്ത് മാറ്റാം. പിന്നെ നമുക്കതിനെ കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇനി നമ്മൾ വേറൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് കുത്തരിയാണ്. ഇനി ഇതിനെ നമുക്കൊന്ന് വറുത്തെടുക്കുക. അരി വറുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് കപ്പലണ്ടി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ കപ്പലണ്ടി വറുത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ചക്കക്കുരു പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചക്കക്കുരു പൊടിച്ചതിനെ ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ആ ഒരു ചക്കക്കുരു പൊടിച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ആ ചൂടാക്കിയെടുത്ത ചക്കക്കുരുവിൻ്റെ ആ പൊടി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത കപ്പലണ്ടിയും ആ കുത്തരിയും കൂടെ ഒരുമിച്ച് പൊടിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനായിട്ട് നമുക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതിട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഏലക്കടയ്ക്ക്. അത് ഞാനിവിടെ ഒരു അര ടേബിൾ സ്പൂണോളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് കുറച്ച് ശർക്കര മെൽറ്റ് ചെയ്തത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ആദ്യം നമ്മൾക്ക് അതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുഴച്ചെടുക്കുക. അതിനുശേഷം പോരാത്തതൊന്ന് ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് ശർക്കര നീര് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിനെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കൈകൊണ്ട് കുഴച്ചതിന് ശേഷം ഇതേപോലെ ഒരേ ഒരേ ഉരുളകളാക്കി ലഡുവിൻ്റെ ആകൃതിയിൽ നമുക്കാക്കി എല്ലാവരും എടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാവരും ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു ലഡു ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ചക്കയുടെയൊക്കെ സീസണാണ്. അപ്പോൾ മിക്കവാറും വീട്ടിലും ചക്കയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ആ ചക്കക്കുരു വെച്ചിട്ട് ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ കുറച്ച് ചേരുവകൾ കൊണ്ടാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും കഴിക്കും. ചക്കക്കുരു നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്, നല്ല പ്രതിരോധ ശേഷിക്കൊക്കെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു പുതിയ മീഡിയമായിട്ട് ഞാൻ പിന്നീട് വരുന്നതാണ്. ഓക്കെ.